നമസ്കാരം റാഫ്റ്റോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പോയ സീസണിൽ ബാലൻഡ്യൂർ ലിസ്റ്റിൽ രണ്ടാമനായിരുന്നു സാദിയോ മാനെ. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അദ്ദേഹം ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയത്. ബയണിന് കഴിഞ്ഞ സീസൺ അത്ര മികച്ചതായിരുന്നുവോ എന്ന് ആരാധകർ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നൊരു സമയമാണ്. സീസണിൻ്റെ അവസാന ദിവസത്തിലാണ് അവർക്ക് ബുണ്ടസ്ലീഗ കിരീടം പോലും ഉറപ്പാക്കാൻ കഴിഞ്ഞത്. എന്തായാലും മാനേക്ക് വേൾഡ് കപ്പിന് മുമ്പ് പരിക്കേറ്റു. അതുവരെ അദ്ദേഹം മോശമല്ലാത്ത കളി തന്നെ കളിച്ചിരുന്നു. പക്ഷെ അതിന് ശേഷം കാര്യങ്ങളാകെ മാറി മറിയുന്നു. പിന്നെ തിരികെ വരുന്ന സമയത്ത് സാധാരണവുമായിട്ട് പ്രശ്നമുണ്ടാകുന്നു. ആകെ പ്രശ്നങ്ങളായിരുന്നു. ഒടുവിൽ ഇപ്പോൾ മാനെ ബുണ്ടസ്ലീഗ വിട്ട് ബയൺ മ്യൂണിക്ക് വിട്ട് ഒറ്റ സീസണിൽ മാത്രം അവിടെ കളിച്ചിട്ട് അദ്ദേഹം അൽ നസറിലേക്ക് പോവുകയാണ്. ആ കാര്യം കൺഫേംഡ് ആയതാണ്. ഈ ഒരു ഘട്ടത്തിൽ ജോഷുവ കിമ്മിച്ച് ബയൺ മ്യൂണിക്കിൻ്റെ താരം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ബയണിൻ്റെ പോയ സീസണിലെ മോശം പ്രകടനത്തിന് മാനയെ കുറ്റപ്പെടുത്തേണ്ടതില്ല, അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യേണ്ടതില്ല എന്ന് ജോഷുവ കിമ്മിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വളരെ മികച്ച രൂപത്തിലാണ് കഴിഞ്ഞ സീസണിൻ്റെ ആദ്യ പകുതിയിൽ മാനെ കളിച്ചിട്ടുള്ളത്. നല്ല സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതിന് ഇപ്പം നമ്മൾ അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് സീസണിൻ്റെ രണ്ടാം പകുതി നല്ലതായിരുന്നില്ല. അതാണ് അതിൻ്റെ പിക്ചർ. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ വിദേശത്തേക്ക് ഒരു പുതിയ താരമായിട്ടെത്തുമ്പോൾ പുതിയ ലാംഗ്വേജ് അവിടെയുണ്ട്, പുതിയ കൾച്ചറാണ്, പുതിയ ജനങ്ങളാണ്, അങ്ങനെയുള്ളൊരിടത്തേക്ക് നിങ്ങളെത്തുന്നു. അതും ഒരു ടോപ്പ് സ്റ്റാറായിട്ടാണ് എത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകും. ചിലത് ശരിയായിരിക്കും, ചിലത് തെറ്റായിരിക്കും. അത് അത്തരമൊരു സാഹചര്യം ഒരിക്കലും ഈസിയല്ല എന്നെനിക്കറിയാം എന്നുകൂടി മാനയെക്കുറിച്ച് ജോഷുവ കിമ്മിച്ച് പറയുന്നുണ്ട്. എന്തായാലും മാനെ ഇംഗ്ലീഷ് ഫുട്ബോളിൽ ലിവർപൂളിൽ കത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ബയൺ മ്യൂണിക്കിലേക്ക് പോയത്. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടം വിട്ട് സൗദി അറേബ്യൻ ക്ലബിലേക്ക് ചേക്കേറുകയും ചെയ്തിരിക്കുന്നു. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം മാനയുടെ മാജിക് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകരുടെ കാത്തിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോപ്പ് സെൻഡ് വെത്താം.